ഏവർക്കും എംഎസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ മാസമായിട്ട് മാറാൻ പോവുകയാണ് നവംബർ എന്ന് പറയുന്ന 2020 മാസം. ഈ കോവിഡിൻ്റെ വലിയ ഒരു കാലഘട്ടങ്ങൾക്ക് ശേഷം സ്കൂളുകളുടെയും കോളേജുകളുടെയും തുറന്ന് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ പാരലായിക്കൊണ്ട് സമാന്തരമായിക്കൊണ്ട് അതിൻ്റെ വലിയൊരു ഭാഗം തുറക്കുകയാണ് വിദ്യാഭ്യാസ മേഖല. പല വിദ്യാർത്ഥികളും ചോദിച്ചതും പ്രതിസന്ധി നേരിട്ടതുമായ പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ പ്രവൃത്തിയിലൂടെ നൽകുകയാണ് കേരള വിദ്യാഭ്യാസ മേഖല. കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഒരുപാട് മുന്നറിയിപ്പുകളും ക്ലാസ്സുകളുടെ ഓപ്പണിങ്ങിനെക്കുറിച്ചുമൊക്കെയുള്ള കൃത്യമായ വാർത്തകളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എം എസ് സൊല്യൂഷൻസ് നൽകാൻ പോകുന്നത്. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നവംബർ 2 മുതൽ കോളേജുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാനുള്ള കേന്ദ്ര അനുമതി UGC നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അത് തുറക്കാൻ കഴിയുമോ എന്നുള്ളത് കേരളത്തെ അപേക്ഷിച്ചിടത്തോളം ചോദ്യചിഹ്നമാണെങ്കിൽ കൂടി, കർണാടകയിൽ നവംബർ 17 മുതൽ കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വന്നിട്ടുള്ളത് എന്നുള്ള വിദ്യാഭ്യാസ മേഖലയിൽ വന്ന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വാർത്തയാണ്. കർണാടകയിൽ നവംബർ 17 മുതൽ കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത എഡ്യൂക്കേഷൻ ന്യൂസാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അലോട്ട്മെൻറ്റ് പ്രക്രിയ നോക്കുമ്പോൾ ട്രയൽ കഴിഞ്ഞു, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, പിന്നെ വരേണ്ട ട്രാൻസ്ഫർ ആയിരുന്നു. ആ ട്രാൻസ്ഫറിന് മുമ്പേ സപ്ലിമെൻ്ററി വന്നതുകൊണ്ടാണ് ഈ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് ഇങ്ങനെ നീണ്ടു പോയതും അതിൻ്റെതായ ക്രമരാഹിത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട്, കാര്യം ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഘട്ടം വിദ്യാർത്ഥികളുടെ സ്ഥിരമായൊരു കോഴ്സിലേക്കുള്ളൊരു മാറ്റമാണ്, കാര്യം മുഖ്യഘട്ടങ്ങളിൽ സ്ഥിരമായി ചേർന്ന പല വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട സ്കൂളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സോ ലഭിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഘട്ടത്തിന് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ട്രാൻസ്ഫർ നടത്തുന്നതിന് മുമ്പേ ക്ലാസ്സുകൾ ഓൺലൈൻ വഴി, വിക്ടേഴ്സിൻ്റെ ക്ലാസ്സുകൾ വഴി നൽകിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഭൂരിഭാഗവും അതിനെ അധികം വില കൽപ്പിക്കാതെ പിന്തള്ളപ്പെടുമെന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ക്ലാസ്സുകൾ ട്രാൻസ്ഫറിന് ശേഷം നവംബറിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് നവംബറിൽ വിദ്യാർത്ഥികൾക്ക് 100% ഉറപ്പ് നൽകിയിരിക്കുകയാണ്. നവംബറിൽ ആദ്യ വാരം തന്നെ നിങ്ങളുടെ പ്ലസ് വൺ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതും ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പിന്നെ പറയാനുള്ളത്, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ 6th സെമസ്റ്റർ ക്ലാസ്സുകളും ഓൺലൈൻ വഴി ആരംഭിക്കാൻ പോവുകയാണ്. പലയിടത്തും ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി അത് ആരംഭിക്കാനുള്ള മാറ്റത്തിലേക്ക് പോകുകയാണ്. കാര്യം ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയാൻ കാരണം, പലയിടത്തും 3rd സെമസ്റ്ററൊക്കെ കഴിഞ്ഞു, അതുപോലെ തന്നെ അവരുടെ 5th സെമസ്റ്ററും കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരുടെ പുതിയ സെമസ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. കാര്യം ഓൺലൈൻ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ക്ലാസ്സുകളൊക്കെ തീർക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കോളേജുകളിലേക്ക് ആദ്യ വർഷ ബിരുദത്തിന് വേണ്ടി പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ഓൺലൈൻ ക്ലാസ്സുകളും ആരംഭിക്കുകയാണ് നവംബർ മാസത്തിൽ. അവർക്ക് സ്കൂൾ കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ സംസ്ഥാനം അതിനൊരു മറുപടി ഇതുവരെ നൽകിയിട്ടില്ല. കാര്യം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് കേസുകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വഴി തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ അവരുടെ കോളേജിലെ പ്രത്യേക ഗ്രൂപ്പുകളിൽ അവരാഡ് ചെയ്യുകയും ആ കോളേജ് ഗ്രൂപ്പുകളെ ക്ലാസ് ഗ്രൂപ്പുകളാക്കി മാറ്റിക്കൊണ്ട് അതിൽ ക്ലാസ്സുകൾ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കും വന്നിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4 യൂണിവേഴ്സിറ്റികളിലും, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്ടോബർ 22 മുതൽ പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഓൺ ഗോയിങ് ആണ്. പക്ഷേ ഇന്നലെ ഒരു കോവിഡ് കേസ്, പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിക്ക്, സ്പെഷ്യൽ കോളേജിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ആ വ്യക്തിയുടെ കൂടെ ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റനേകം 30 വിദ്യാർത്ഥികൾ ഇപ്പോൾ നിലവിൽ ക്വാറന്റൈനിൽ കഴിയുകയാണ്. അവരുടെ പരീക്ഷകൾക്കും അവർക്ക് എഴുതാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പരീക്ഷകൾ നടത്തുമ്പോൾ പല പ്രത്യാഘാതങ്ങളും തിരിച്ചടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് നവംബറിൽ നടത്താൻ കഴിയുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ മാക്സിമം നടത്താൻ തന്നെയാണ് ചാൻസ്. കാര്യം ഇനി നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല. വരുന്നിടത്ത് വെച്ച് വരട്ടെ എന്നുള്ള ഒരു ഭാഗ്യ പരീക്ഷണത്തിന് സർക്കാർ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എനിക്കറിയാം, ഞാനും എക്സാം എഴുതിയിട്ടുണ്ട്. ഒരുപാട് പേര് എക്സാമുകൾ എഴുതാൻ വന്നു. ഒരു കേസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ഭാഗത്ത് മറ്റൊരു കേസ് വന്നിട്ടുണ്ട് എന്ന് അറിയപ്പെടുന്നു. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. വാർത്തകളൊന്നും വന്നിട്ടില്ല. വാർത്തകൾ കൊണ്ടുവന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിയുടെ വാർത്തയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻസും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നവംബർ മാസത്തിൽ മാക്സിമം നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിച്ചൊരുങ്ങുക. അപ്പോൾ ഈ നവംബർ മാസം കംപ്ലീറ്റ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നവംബർ മാസം ക്ലാസ്സുകളുടെ ആരംഭവും പരീക്ഷകളുടെ തുടക്കവുമാണ് എന്നുള്ള ഏറ്റവും എക്സ്ക്ലൂസീവായിട്ടുള്ള വാർത്തയാണ് എം എസ് സൊല്യൂഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. തീർച്ചയായും ഇതെല്ലാം സാധ്യമാകുമോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ, കോവിഡ് ഇതിനെതിരെ പ്രതികരിക്കുമോ, നീണ്ടു പോകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നവംബർ ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ടാകും. പ്രതീക്ഷിക്കാം, വിശ്വസിക്കാം, കാത്തിരിക്കാം. സോ വേറെ വർത്തമാനമൊന്നുമില്ല. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.